എഴുത്തുകാരനും സാമൂഹ്യ വിമർശകനും പ്രഭാഷകനുമായ പ്രൊഫസർ അമിത് ചന്ദമംഗലൂരിന് ജന്മനാട്ടിൽ സ്വീകരണം നൽകി. പരിപാടി ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈവിധ്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ മതനിരപേക്ഷതയെ നെഞ്ചോട് ചേർത്ത അമിത് ചന്ദമംഗലൂരിനെ ആദരിക്കേണ്ടത് നാടിന്റെ നന്മയാണെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. തന്റെ ജന്മദിനത്തിൽ അമിത് ചന്ദമംഗലൂരിനെ ആദരിക്കാൻ ജന്മനാടൊരുക്കിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ആദരിക്കേണ്ടതും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ ഇന്ന് സമൂഹത്തിൽ കൂടുതലായി ആഴത്തിലേക്ക് കൊണ്ടുവരേണ്ടതും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളുടെയും കടമയും ഉത്തരവാദിത്വവുമാണ് എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരുടെ ചിന്താഗതികൾ രാജ്യത്തെ ഒരു രാജ്യം ഒരു ഭാഷ ഒരു മതം എന്ന ചിന്തയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വൈവിധ്യങ്ങൾ നിറഞ്ഞ മതനിരപേക്ഷത കൊണ്ട് സമ്പുഷ്ടമായ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഈ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഭൂരിപക്ഷ വർഗീയതയെ പോലെ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണെന്നും ന്യൂനപക്ഷ വർഗീയത ഉള്ളിടത്ത് ഭൂരിപക്ഷ വർഗീയത ഉടലെടുക്കുമെന്നും അമിത് ചന്ദമംഗലൂർ പറഞ്ഞു. ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ വംശീയ ജനാധിപത്യം നടപ്പാക്കാൻ പാകത്തിൽ RSS BJP സമാന ഹൈന്ദവ വലതുപക്ഷ സംഘടനകളും വളർന്നു വന്നതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കാതെ നമ്മൾ ഒറ്റയടിക്ക് അതുമാത്രം മതി, അവരെ മാത്രം എതിർത്താൽ മതി എന്ന് പറയുന്നത് ശരിയാണോ എന്നതാണ് എൻ്റെ ചോദ്യം. നമ്മൾ ഏത് കാര്യങ്ങളും ചരിത്രത്തിൽ നിർത്തി പരിശോധിക്കണം. ചരിത്ര നിരപേക്ഷമായിട്ടല്ല ഒരു കാര്യങ്ങളെയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഒരു പ്രതിഭാസമല്ല ഭൂരിപക്ഷ വർഗീയത. അത് രൂപമെടുക്കാൻ അതിൻ്റേതായ സവിശേഷമായ കാരണങ്ങളുണ്ട്, ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യമാണ് നേപ്പാൾ. ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ 80% മുകളിലല്ല, താഴെയായിരിക്കും. നേപ്പാളിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ, ഹിന്ദു ജനസംഖ്യ 90%. 90% ഹിന്ദുക്കളുള്ള നേപ്പാളിൽ നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത് പോലെ RSS ഇല്ല, വിശ്വ ഹിന്ദു പരിഷത്തില്ല, BJP പോലുള്ള പാർട്ടികളില്ല. അവിടുത്തെ കോൺഗ്രസ് അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അവിടുത്തെ മാവോയിസ്റ്റുകൾ അവരൊക്കെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരേ ലക്ഷ്യത്തോടെ ഒരേ ദിശയിലൂടെ സഞ്ചരിക്കുന്നതാണ് അമിത് മാഷിൻ്റെ രചനാലോകമെന്നും വ്യത്യസ്തതകളെ നിലനിർത്താൻ അനുവദിക്കുന്നതാണ് ജനാധിപത്യമെന്നും ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ സുനിൽ പി ഇളയിടം പറഞ്ഞു. 4.5 കാലത്തെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനത്തിന്റെ പേരുകൂടിയാണ് അമിത് ചന്ദമംഗലൂരെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീടുള്ള ഘട്ടത്തിൽ വലിയ പ്രാധാന്യം കൈവന്നില്ലെങ്കിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ 10 പിന്നിടുമ്പം മുതൽ രൂപപ്പെടുകയും ഇന്ന് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രധാനമായി മാറുകയും ചെയ്ത ഒരു ധാര അംബേദ്കറേറ്റ് ചിന്തയുടേതാണ്. അത് ജാതി എന്ന ഒരു ഘടകത്തെ ഇന്ത്യയുടെ സാമൂഹ്യ വിശകലനത്തിൻ്റെ അടിസ്ഥാന സന്ദർഭമായി ഉപയോഗിക്കുകയും അതിനെ മുൻനിർത്തിക്കൊണ്ട് സാമൂഹിക രാഷ്ട്രീയ തലങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമെന്ന ഒരു വീക്ഷണഗതിയാണ് അംബേദ്കറേറ്റ് ചിന്ത ഉയർത്തുന്നത്. ചടങ്ങിൽ ഒ അബ്ദുറഹിമാൻ മുഖ്യാതിഥിയായി. നാടിൻ്റെ ഉപഹാരം MLA അമിത് ചന്ദമംഗലൂരിന് സമ്മാനിച്ചു. ഒ അബ്ദുറഹിമാൻ അമിത് ചന്ദമംഗലൂരിനെ പൊന്നാട അണിയിച്ചു. നഗരസഭാ കൗൺസിലർമാരായ അബ്ദുൽ ഗഫൂർ, റംല ഗഫൂർ എന്നിവരും നാസർകോളായി NK അബ്ദുറഹിമാൻ, ഒ അബ്ദുള്ള, TT അബ്ദുള്ള, KT നജീബ്, KP വേലായുധൻ, ബെന്ന ചന്ദമംഗലൂർ, CT അബ്ദുറഹീം, VP ഹമീദ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.